ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। अधिभूतं क्षरो भावः पुरुषश्चादिदैवतम् अधियज्ञोऽहमेवात्र देहे देहभृताम्बर। അല്ലയോ അർജുന, നാശത്തെ പ്രാപിക്കുന്ന ദേഹാദി പദാർത്ഥങ്ങൾ അതിഭൂതമെന്ന് പറയപ്പെടുന്നു. സൂര്യമണ്ഡലവർത്തിയായിരിക്കുന്ന വിരാട് പുരുഷൻ അതിദൈവം എന്ന് അറിയപ്പെടുന്നു. ഈ ദേഹത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ഞാൻ തന്നെയാണ് അതിയജ്ഞൻ. അതിഭൂതം ക്ഷരോ ഭാവഹ പുരുഷശ്ചാതിദൈവതം അധിയജ്ഞോഹമേവാത്ര ദേഹേ ദേഹഭൃതാംബര. ഇനിയും ജ്ഞാനേശ്വരി ഭാഷ്യം, ഇനിയും അതിഭൂതം എന്താണെന്ന് വിശദീകരിക്കാം. അത് നാം പ്രത്യക്ഷമായി കാണുകയും പിന്നീട് മറയുകയും ചെയ്യുന്ന കാർമേഘങ്ങൾ പോലെയാണ്. ഉണ്ടായി നശിക്കുന്ന ജഡഭാവമാണ് അതിഭൂതമെന്ന് അറിയപ്പെടുന്നത്. അതിന് യഥാർത്ഥ നിലനിൽപ്പില്ല. പഞ്ചമഹാഭൂതങ്ങളുടെ സംയോഗം കൊണ്ടുണ്ടാകുന്നതാണ് അതിൻ്റെ അസ്തിത്വം. പഞ്ചമഹാഭൂതങ്ങളെ ആശ്രയിച്ചാണ് ഇത് നിലനിൽക്കുന്നത്. പഞ്ചമഹാഭൂതങ്ങളുടെ വിയോഗത്തോടുകൂടി ജഡം വിയോജിപ്പിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി നാമരൂപങ്ങൾ നാസ്തിത്വത്തിൽ എത്തിച്ചേരുന്നു. അതാണ് അതിഭൂതം. അറിവ് നൽകുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശരീരത്തിലുള്ള ഓരോ സാമഗ്രിയുടെയും വൈഭവത്തിൻ്റെ അധിപനായി ജീവജാലങ്ങളിൽ നിവസിക്കുന്ന ശക്തിയാണ് അതിദൈവതം. വിഷയേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയവയുടെ അഗ്രാസനസ്ഥം വഹിക്കുന്ന ശക്തിയാണ് അതിദൈവതം. ഇത് കണ്ണിൻ്റെ കാഴ്ചശക്തി, കാതിൻ്റെ ശ്രവണശക്തി, മൂക്കിൻ്റെ ഘ്രാണശക്തി തുടങ്ങിയവയല്ലാതെ മറ്റൊന്നുമല്ല. ശരീരമാകുന്ന പുരുഷൻ തന്നെയാകുന്നു അതിദൈവതം. ഇത് ബോധേന്ദ്രിയത്തിൻ്റെ കണ്ണുകളാണ്. മായയാകുന്ന പ്രകൃതി ജനിപ്പിക്കുന്ന എന്തും ഇത് ആസ്വദിക്കുന്നു. അത് അസ്തമയത്തിൽ പക്ഷികൾ ചേക്കയറുന്ന വൃക്ഷം പോലെ ഒരുവൻ്റെ മരണസമയത്ത് അവൻ്റെ അസ്തപ്രജ്ഞമായ ആഗ്രഹങ്ങൾ വിശ്രമിക്കുന്ന താവളസ്ഥാനമാണ്. ഇത് പരമാത്മാവിൻ്റെ പ്രതിബിംബമല്ലാതെ മറ്റൊന്നുമല്ല. എന്നാൽ അഹംഭാവത്തിൻ്റെ നിദ്രയിൽ അമർന്നിരിക്കുന്നതുകൊണ്ട് പ്രാപഞ്ചിക പ്രവൃത്തികളിൽ നിന്നുള്ള ആനന്ദം, ആതങ്കവും സ്വപ്നത്തിലെന്ന പോലെയാണ് അനുഭവിക്കുന്നത്. അല്ലയോ അർജുന, ശരീരത്തിൽ അതിയജ്ഞ ഭാവത്തിലിരിക്കുന്നത് പരമാത്മാവായ ഞാൻ തന്നെയാണ്. അതിയജ്ഞം ശരീരത്തിലിരിക്കുന്ന ഇന്ദ്രിയ ശക്തികളെ സ്വാധീനപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ അതിഭൂതവും അതിദൈവതവും പരബ്രഹ്മത്തിൻ്റെ ഭാഗം തന്നെയാണ്. സ്വർണം മറ്റ് ലോഹങ്ങളുമായി കൂട്ടിക്കലർത്തിയതുകൊണ്ട് മാറ്റു കുറയുമെങ്കിലും സ്വർണമല്ലാതെയാകുമോ? അതുപോലെ അതിഭൂതവും അതിദൈവതവും അജ്ഞതയുടെ ആവരണത്താൽ ആച്ഛാദിതമാകുമ്പോൾ അവ എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കരുതപ്പെടുന്നു. ഈ തിരസ്കരണി മാറ്റുന്ന നിമിഷത്തിൽ വ്യത്യാസം അപ്രത്യക്ഷമാവുകയും അവ ഞാനുമായി ഒന്നായി തീരുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവ എന്നിൽ നിന്ന് വിഭിന്നമായിരുന്നുവോ? ഒരു സ്ഫടികക്കല്ല് മുടിയുടെ മുകളിൽ വെച്ചാൽ അത് രണ്ടായി വിഭജിക്കപ്പെട്ടതുപോലെ കാണപ്പെടും. എന്നാൽ മുടി മാറ്റിക്കഴിയുമ്പോൾ സ്ഫടികത്തിലുണ്ടെന്ന് തോന്നിയ പിളർപ്പ് അപ്രത്യക്ഷമാകുന്നു. ഇത് രണ്ട് കഷണങ്ങൾ വിളക്കിച്ചേർത്തതാണെന്ന് പറയാൻ കഴിയുമോ? ഒന്നായിരുന്ന സ്ഫടികക്കല്ല് തലമുടിയുടെ സാന്നിധ്യം കൊണ്ട് രണ്ടായി പിളർന്നതായിട്ട് തോന്നുകയും തലമുടി ഇല്ലാതെയായപ്പോൾ പഴയതുപോലെ പിളർപ്പില്ലാതെ ഏകമായി കാണപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ അഹംഭാവം തിരോഭവിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന അതിഭൂതം തുടങ്ങിയവയുടെ മൗലികമായ ഐക്യം വെളിവാകുന്നു. ഞാനാകുന്ന അതിയജ്ഞത്തിൽ കൂടി ഈ ഐക്യം എപ്പോഴും ആവിർഭവിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
अधिभूतं क्षरो भावः पुरुषश्चादिदैवतम् अधियज्ञोऽहमेवात्र देहे देहभृताम्बर। ज्ञानेश्वरि भाष्यं തുടരുന്നു। ബ്രഹ്മാനന്ദത്തിൻ്റെ ഏക ഉറവിടവും എല്ലാ ജീവികളുടെയും വിശ്രമത്താവളവുമായ ഞാനാണ് കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന എല്ലാ ആരാധനകളുടെയും യജ്ഞങ്ങളുടെയും അഗ്രാസനസ്ഥനായ ദേവത. ഇത് മുമ്പ് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. യജ്ഞങ്ങൾ നടത്തുന്നതിൻ്റെ സമുചിതമായ മാർഗം പരിത്യാഗമാകുന്ന വിറകുപയോഗിച്ച് ഇന്ദ്രിയങ്ങളെ എരിക്കുകയും ആ അഗ്നിയിൽ കാമക്രോധ മോഹാദികളാകുന്ന മനോവികാരങ്ങളെ ഹോമിക്കുകയും ചെയ്യുകയാണ്. പ്രപഞ്ചമാണ് ആരാധനാസ്ഥലം, ശരീരമാണ് ദീപം, ആത്മനിയന്ത്രണമാണ് അഗ്നിയുടെ ആസ്ഥാനം. യോഗാനുഷ്ഠാനങ്ങളുടെ മന്ത്രോച്ചാരണം കൊണ്ട് ആ അഗ്നി പ്രകാശമാനമാക്കണം. ചിത്തത്തിൻ്റെയും പ്രാണൻ്റെയും നിയന്ത്രണം ധൂമരഹിതമായ ഉജ്ജ്വലമായ ജ്ഞാനപ്രകാശം സൃഷ്ടിക്കുന്നു. ഈ ജ്ഞാനത്തിൽ എല്ലാം കത്തിക്കുമ്പോൾ ഈ ആരാധനയിൽ നിന്ന് അവസാനം ശേഷിക്കുന്ന ഭസ്മം യഥാർത്ഥ ബ്രഹ്മരൂപമാണ്. ജ്ഞേയമായ പരമാത്മജ്ഞാനമാണ് ശരിയായ അധിയജ്ഞം. ജ്ഞാനം മായയെ നശിപ്പിക്കുമ്പോൾ ജ്ഞാനം മാത്രം ശേഷിക്കുന്നു. സർവജ്ഞനായ ഭഗവാന്റെ വാക്കുകൾ ബുദ്ധിമാനായ അർജുനന്റെ മനസ്സിൽ തറച്ചു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ പറഞ്ഞു, അർജുന, നീ തികച്ചും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു. അർജുനനെ അനുമോദിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അർജുനന് അത്യധികം ആഹ്ലാദമുണ്ടാക്കി. ഒരു മാതാവിന് തൻ്റെ ശിശു തൃപ്തിപ്പെടുമ്പോൾ മാത്രമേ സന്തോഷം തോന്നുകയുള്ളൂ. തൻ്റെ ശിഷ്യൻ എന്തെങ്കിലും ഗ്രഹിക്കുമ്പോൾ മാത്രമേ ഒരു ഗുരുവിന് ആനന്ദം ഉണ്ടാവുകയുള്ളൂ. അതുപോലെ കൃഷ്ണൻ്റെ ഹൃദയം ഹർഷപുളകിതമായെങ്കിലും അത് പ്രകടിപ്പിച്ചാൽ അർജുനൻ്റെ മനസ്സിന് ഇളക്കം തട്ടുമെന്ന് കരുതി ഭഗവാൻ അത് നിയന്ത്രിച്ചു. ശ്രീ ഗുരുഭ്യോ നമഃ.